ஹலோ, வெல்கம் பேக் டு யூடியூப் சேனல் சூர்யாஸ் வேர்ல்ட். இட்ஸ் மீ சூர்யா. எல்லோரும் ஹாப்பி ஹெல்த்தி சேஃப் ஆகிட்டு இருக்கிறத ഞാനും ഇവിടെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 5 മിനിറ്റ് സ്കിൻ കെയർ ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് നമുക്ക് ഇപ്പോൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഞാനിവിടെ ഹിമാലയൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇത് 2 ആഴ്ചയിലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ ചെയ്താൽ മതിയാവും. ഞാനിവിടെ ഹിമാലയൻ്റെ തന്നെ സ്ക്രബ് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. പിമ്പിൾസ് ഉള്ള ഭാഗങ്ങളിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. എനിക്ക് ഇപ്പോൾ പിമ്പിൾസ് ഒന്നുമില്ല, പിമ്പിൾ മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കവിളിലും മൂക്കിന് ചുറ്റും നെറ്റിയിലും ചിൻ ഭാഗത്തും കഴുത്തിലും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് ക്ലിൻസ് ചെയ്യുകയും സ്ക്രബ് ചെയ്യുകയും ചെയ്യാം. ക്ലിൻസ് ചെയ്യാനായിട്ട് പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവും തൈരോ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് ക്ലിൻസ് ചെയ്യുകയോ ചെയ്യാം. സ്ക്രബിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാരയും തേനും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചുണ്ടിലും സ്ക്രബ് ചെയ്തത് നന്നായിരിക്കും. അപ്പം നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സെൽസും പിന്നെ ഇങ്ങനെ തൊലി ഇളകിയിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ സ്ക്രബ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യുന്ന ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇനി മുഖത്ത് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ തേനും നമ്മുടെ ചെറുനാരങ്ങേൻ്റെ 3/4 ഒരു പീസ് ഒരു കഷ്ണം നാരങ്ങയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചാണ് ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ബേക്കിംഗ് സോഡയാണ്. കണ്ടില്ലേ, 4/4 ഭാഗം എടുത്തിട്ട് അത് നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഹണിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ് വരും. അത് ഈ ലൈമും പിന്നെ ബേക്കിംഗ് സോഡയും വെച്ചിട്ടുള്ള റിയാക്ഷൻ മൂലം അതിങ്ങനെ പതഞ്ഞ് വരുന്നത്. അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു സ്ക്രബിങ് പ്രോപ്പർട്ടി പോലെയും കൂടി നമ്മുടെ മുഖത്ത് ഇത് ആകും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് സ്കിന്നിന് ഈ ഒരു മാസ്ക് വളരെ നല്ലതാണ്. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് വരുന്നത്. ആ പാതയൊക്കെ ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്യണം. ഏതൊരു മാസ്ക് ഇടുവാണെങ്കിൽ നമ്മൾ രണ്ടിലും കഴുത്തിലും മുഖത്തും ഇട്ടില്ലെങ്കിൽ നമ്മുടെ കഴുത്ത് ഒരു കളറ്, മുഖത്ത് വേറൊരു കളറ് അങ്ങനെ ഇരിക്കും. ഇത് അപ്ലൈ ചെയ്ത് ഞാനിത് 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഏകദേശം നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി. ഫുൾ വലിഞ്ഞു മുറുകാനായിട്ട് ഞാൻ നിന്നില്ല, ഏകദേശം ഒന്ന് ഉണങ്ങി വന്നപ്പോഴത്തേക്കും ഞാനത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈം ഉൾപ്പെടുത്തിയ കൊണ്ട് തന്നെ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഒരു തെളിച്ചം, നല്ലൊരു ഗ്ലോനെസ് കിട്ടും. ഹണി നമ്മുടെ മുഖത്തെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക. ബേക്കിംഗ് സോഡ നമ്മുടെ മുഖത്തുള്ള ഈ വൈറ്റ്ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുകയും നമ്മുടെ ഓപ്പൺ പോഴ്സിനകത്തുള്ള ആ ഒരു ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്ത് ആ പോഴ്സൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാനായിട്ട് എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്ത് നന്നായി ടോൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടോണറാണ് യൂസ് ഫെയ്ഡ് ഔട്ട് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ഉണങ്ങാനായിട്ട് അതിൻ്റെ മുഖത്ത് 2-3 മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയ്ഡായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്.
എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസാണ് കേട്ടോ. പെട്ടെന്ന് എൻ്റെ മുഖത്ത് അത് അബ്സോർബ് ആവുന്നുണ്ട്. ഇട്ടിട്ടുണ്ടെന്ന് കൂടി അറിയുന്നില്ല. ഭയങ്കര ഞാൻ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ഡെയിലി ആണെങ്കിലും എന്തായാലും നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിന് ആയിട്ടും കിട്ടും. ഓക്കെ, ഇത് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്താണ്ട നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ടോ. ഇപ്പോഴാണ് ഞാൻ പോയിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻസ്റ്റൻ്റ് ഗ്ലോ കിട്ടിയതുപോലെ തോന്നുന്നില്ലേ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ് ബാം. നമ്മുടെ ചുണ്ടും കൂടി ഒന്ന് സോഫ്റ്റായി സപ്പിളാക്കി വെക്കുവാനായിട്ട് ഒരു ലിപ് ബാമും കൂടി. ഞാനവിടെ ബേബി ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ റൂട്ടീനിലൂടെ കംപ്ലീറ്റ് ആകുന്നു. അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.